പോലീസിനെതിരെ ഗൗരവമുള്ള ആരോപണവുമായി കായികതാരം മയൂഖ ജോണി രംഗത്തെത്തിയിരിക്കുന്നു. സുഹൃത്ത് ബലാത്സംഗത്തിനിരയായ കേസിൽ പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ലെന്ന് തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മയൂഖ ആരോപിച്ചു. പോലീസിൽ പരാതി കൊടുത്തതിന് പിന്നാലെ ഇരയെ പ്രതി ഭീഷണിപ്പെടുത്തിയെന്നും മയൂഖ പറഞ്ഞു. പ്രതിയായ ചുങ്കത്ത് ജോൺസൺ, സി ജോൺസൺ എന്ന വ്യക്തി ഇടെ സാമ്പത്തിക പിൻബലവും അതുപോലെ തന്നെ രാഷ്ട്രീയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും വൻ സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേസുമായിട്ട് മുന്നോട്ട് വന്നെങ്കിലും നമുക്ക് അതിനൊരു നീതി കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ ഒരു സമയത്ത് ഈ 2016 ഈ ഇത് ഫേസ് ചെയ്തപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ മടിച്ചിരുന്നു. 2016 സംഭവം നടന്നു, ഒരു ജൂലൈയിൽ സംഭവം നടന്നു. ഒരു 3 മന്ത്സിനുള്ളിൽ ഞാനുമായിട്ട്, ഞാൻ അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, അപ്പം ഞാനുമായിട്ട് ഷെയർ ചെയ്യാനിടയായി, കാരണം വേറെ ആരുമായിട്ട് ഷെയർ ചെയ്യാൻ ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പം ഞാനുമായി ഷെയർ ചെയ്തു. ഒബിയസ്ലി ഞാൻ അഡ്വൈസ് ചെയ്തു പോലീസിലോട്ട് കംപ്ലൈൻറ്റ് ചെയ്യണം, കാരണം ഇങ്ങനെ ഒരു ക്രിമിനലിനെ നമ്മൾ വിട്ടുകൂടാ, കാരണം വി ആർ ഷുവർ ഷീ ഈസ് നോട്ട് ദ ഫസ്റ്റ് ആൻഡ് ഷീ ഈസ് നോട്ട് ദ ലാസ്റ്റ്. ഫസ്റ്റ് രഹസ്യമൊഴി എടുത്ത ലേഡി പോലീസ് പറഞ്ഞു ഇത് ജനൂൻ കേസാണ്, വലിയ താമസമില്ല, ഇതിന് അറസ്റ്റ് ഉണ്ടാവും, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, വലിയ താമസമില്ല എന്ന് പറഞ്ഞു പോയവര് പിന്നീട് നമ്മളോട് പറയുന്നത് ഇതിന് തെളിവുകളില്ല, ഇത്ര വർഷമായതുകൊണ്ട് ഇതിന് തെളിവുകളില്ല, അപ്പം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ തെളിവായിട്ട് എടുക്കാം, അല്ലാതെ ഇത് പ്രതിയുടെ ഫോൺ സീസ് ചെയ്യാൻ വകുപ്പില്ല എന്നാണ് പറയുന്നത്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം ചേരുന്നു. പ്രിയ, ഗൗരവമുള്ള ഗുരുതരമായ ആരോപണമാണ്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പോലീസിനെതിരെ പരസ്യമായി പരാതിയുമായി മയൂഖ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നുണ്ടായ സാഹചര്യം? എന്താണ് സംഭവം? അബ്ജോദ് മയൂഖ ജോണിയുടെ അടുത്ത സുഹൃത്തിനാണ് ഈ ഒരു ദുര്യോഗം ഉണ്ടായത്. 2016 ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. പെൺകുട്ടി വീട്ടിലൊറ്റയ്ക്കുള്ളപ്പോൾ പെൺകുട്ടിയുടെ അച്ഛന്റെ പ്രായമുള്ള ചുങ്കത്ത് ജോൺസൺ എന്നയാൾ വീട്ടിലെത്തുകയും ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി നഗ്ന ഫോട്ടോകൾ എടുക്കുകയും ചെയ്തു എന്നതാണ് കേസ്. എന്നാൽ അന്ന് പരാതിപ്പെട്ടില്ല, കാരണം അന്ന് പെൺകുട്ടി അവിവാഹിതയായിരുന്നു. പിന്നീട് 2018 വിവാഹിതയായി. ഈ വിവാഹത്തിന് ശേഷവും പ്രതി പലപ്പോഴും പെൺകുട്ടിയെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചു. തുടർന്ന് ഭർത്താവ് അറിഞ്ഞു. ഭർത്താവിന്റെ നിർബന്ധവും പിന്തുണയും വെച്ചാണ് പെൺകുട്ടി ആളൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്, കേസെടുത്തു. എന്നാൽ കേസെടുത്തു എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും മുന്നോട്ട് പോയില്ല. തുടർന്ന് തൃശൂർ റൂറൽ SP പൊങ്കുഴലിയെ വീണ്ടും കണ്ട് പരാതി നൽകി. തുടക്കത്തിൽ വലിയ തരത്തിൽ പിന്തുണ നൽകിയെങ്കിലും പിന്നീട് ചെന്ന് കാണുമ്പോൾ കാര്യമായ പ്രതികരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. മാത്രമല്ല ഈ സമയത്തൊക്കെ പ്രതി ഗുണ്ടകളുമായി വന്ന് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും ഈയൊരു പെൺകുട്ടിയെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള ചില നടപടികളും പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് മയൂഖ പരാതിയായി പറയുന്നത്. പലപ്പോഴും ഈയൊരു പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള സഹായം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും CCTV ദൃശ്യങ്ങൾ പോലും തെളിവായി ശേഖരിക്കാനോ വളരെ അടുത്ത ആളുകളെ മൊഴിയെടുക്കാൻ പോലും പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന ഒരു പരാതിയാണ് മയൂഖ ജോണി സുഹൃത്തിനു വേണ്ടി ഇപ്പോൾ ഉന്നയിക്കുന്നത്. ശരി പ്രിയ.